ഇന്നത്തെ വീഡിയോ ഒരു ടു ടയർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ആനിമൽ തീമിലാണ് കേക്ക് വരുന്നത്. 3 kg വാനിലയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒന്ന് ഐസിങ്ങും ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഈ ഒരു കസ്റ്റമർ പറഞ്ഞ ആ ഒരു കളറിലൂടെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനുണ്ട്. കേക്കിൽ കളർ വരുന്നത് ഒലീവ് കളറാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്രീമിലേക്ക് ഒലീവ് കളർ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാനത് ഐസിങ് ചെയ്തെടുക്കുകയാണ്. രണ്ട് കേക്കും ഈ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ ഐസിങ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് 8 ഇഞ്ചിലും 6 ഇഞ്ചിലുമാണ്. അപ്പം കേക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ കേക്ക് വരുന്നത്. കസ്റ്റമർ ഒരു കേക്കിൻ്റെ മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ സാധാ വൈറ്റ് ക്രീം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് ആ ഡ്രസ്സിൻ്റെ കളർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ അവർക്ക് കപ്പ് കേക്കും സിക്കിൾസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 കപ്പ് കേക്കും 4 സിക്കിൾസും. അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കേക്ക് സൈഡൊക്കെ നല്ല ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പം കേക്കിൻ്റെ ടോപ്പിലായിട്ട് സൈഡിലതായി ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല ഫിനിഷാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു കേക്കിന് കൊടുത്ത കളറിനെക്കാളി കുറച്ച് ലൈറ്റ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഞാൻ ഈ ഒരു കേക്കിൻ്റെ കാൽ ഭാഗം വരെ ഈ ഒരു ക്രീമാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്കിൽ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫോണ്ടൻറ്റും എനിമലിനെയൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കേക്കും ടു ടയർ സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ടു ടയർ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് രാവിലെ 11 മണിയാകുമ്പോൾ കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെക്കറേഷൻ കഴിയാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കേക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സ്റ്റാൻഡും കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് വെക്കുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഇതിലേക്കുള്ള ഫോണ്ടൻ്റ് വർക്കൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ട് ഒരു ബോക്സിലാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പിറ്റേന്നത്തേക്ക് അത് നല്ല ഹാർഡായിട്ട് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുത്ത് വെക്കാനൊക്കെ പറ്റിയിട്ടോ. അങ്ങനെ നമ്മളിത് ഈ ഒരു കേക്ക് ഇതാ ടു ടയർ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്കുള്ള കുറച്ച് ഫോണ്ടൻ്റ് വർക്കാണ് കേട്ടോ. അപ്പോൾ അതാ ഈ രണ്ട് ടൈപ്പ് ലീഫും പിന്നെ ചെറിയ ലീഫും കുറച്ച് ബോൾസൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കാനുണ്ടായിരുന്നത്. ബോൾസ് ഒരു 3 കളറിൽ 3 എണ്ണേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ സൈഡിലായിട്ട് തന്നെ ഈ ഒരു ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഒരു അനിമലിനെയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സീബ്രനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 അനിമലും 3 വലിയ ലീഫുമാണ് കേട്ടോ നമ്മൾ ഈ കേക്കിൻ്റെ സൈഡിലായിട്ട് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് വെക്കാനുള്ള അനിമലൊക്കെ നമ്മളിതാ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതേ ലീഫ് തന്നെ നമുക്ക് കേക്കിൻ്റെ ഏറ്റവും ടോപ്പിനായിട്ട് 2 എണ്ണം വെച്ച് കൊടുക്കാനുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ലയണ്ണയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി ഒരു കേക്കിൻ്റെ സെക്കൻഡ് കേക്കിലായിട്ട് മങ്കീനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയ 2 ലീഫ് കൂടിയും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഫസ്റ്റ് ബേർഡേ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്നുള്ള ആ ഒരു സ്റ്റിക്ക് കൂടി നമ്മളുടെ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കേക്കിൻ്റെ സൈഡിലായിട്ട് ആ ഒരു മങ്കീൻ്റെ മുകളിലായിട്ട് നമുക്ക് നെയിം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ കുറച്ച് ബലൂണും ലയണും ലീഫൊക്കെ വെച്ച് കൊടുത്താൽ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു ടു ടയർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ലൈക്കും കമൻറ്റും ഷെയർ കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.